നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, നീ എന്തായി കാണിക്കുന്നേ ഈ പച്ചയോ? ഇതിപ്പോ എന്തിനാ നിനക്ക്? അത് ഉച്ചക്ക് എന്തെങ്കിലും കറി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട. നിനക്ക് കറി വെക്കാറിയോ? നേരെ ചോദിച്ചു ചമ്മന്തി അരക്കാൻ അറിയാത്ത ആളാ. അല്ലച്ച, സോഷ്യൽ മീഡിയയിൽ ഇത് ഉണ്ടാക്കുന്ന വിധമൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അപ്പോ ഒന്ന് ചെയ്തു നോക്കാന്ന് കരുതി. എല്ലാം പഠിക്കുന്നത് നല്ലതല്ലേ? ഓ അല്ല, അങ്ങനെ നല്ല ഉദ്ദേശമാണെങ്കിൽ കൊള്ളാം. അല്ല, ഈ ഫോണും തോണ്ടിയിരിക്കുന്നോണ്ട് അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടല്ലേ? ആ ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോ പറമ്പിലെ പണിക്കാരുള്ളപ്പോ അവരെ വിളിച്ച് ഞാൻ പറയാം, അവര് നോക്കിട്ടുതരും. എന്താ മോളെ, അതുപോലെ മതി. ആ ഈശ്വര, അവക്ക് അങ്ങനൊരു വീണ്ടും വിചാരം ഉണ്ടായാ കൊള്ളാം. ഭഗവാനെ. വീണ, എടി വിപിൻ വിളിച്ചോ, ഇങ്ങോട്ട് വരുന്നുണ്ടോ? എപ്പോഴാ വരാ? ശ്രേയ, എന്തുപറ്റി? നീ വാ. ശ്രേയ, എത്ര നേരം ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ എന്താ നിങ്ങൾക്ക് അറിയുന്നേ? എടി ഹരിയേട്ടനും അച്ഛനും ഒക്കെ ഇപ്പൊ വരും. നീ കരയുന്ന കണ്ട എന്താ കാരണം എന്ന് അവർ ചോദിക്കില്ലേ? എന്താ വിപിന്? ചതിയൻ, അവൻ ചതിയൻ. അവൻ എന്നെ ഒഴിവാക്കി. എന്താ കാരണം? അങ്ങനെ എന്തെങ്കിലും അവൻ പറഞ്ഞു നിന്നോട്? നിനക്കറിയോ, ഞാൻ എന്നെ തന്നെ അവന് കാഴ്ചവെച്ചതാ, സ്വന്താണെന്നുള്ള വിശ്വാസം കൊണ്ട്. എന്നിട്ടോ അവൻ വിപിൻ എന്താ കാരണം പറഞ്ഞ്? അവനൊന്നും പറഞ്ഞില്ല. പിന്നെ ഇന്നലെ ദുബായിൽ വെച്ച് അവന്റെ കല്യാണമായിരുന്നു. നീ എന്താ പറഞ്ഞു? അവനൊരു ബിസിനസ്സുകാരന്റെ മകളെ കല്യാണം കഴിച്ചു. ദാ നോക്ക്, ദാ ഇത് കണ്ടോ. ഇനി അവൻ ഈ നാട്ടിലേക്ക് ഇല്ലെന്ന് ഞാൻ എത്ര വിളിച്ചു നോക്കി എന്നറിയോ? എത്ര മെസ്സേജ് അയച്ചു എന്നറിയോ? എന്നെ ഇല്ലാതാക്കി കളഞ്ഞില്ല അവൻ. നിത്യ കാണുന്ന് കരുതി വന്നിട്ട് അന്ന് കാണാൻ പറ്റില്ലല്ലോ. എങ്കി പിന്നെ ഇന്ന് കണ്ടിട്ടേ ഉള്ളൂന്ന് കരുതി. ഒന്ന് രണ്ട് പ്രോഗ്രാംസ് മാറ്റിട്ടാ ഞാൻ വന്നെ. ഞാൻ സാറ. ആ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്.
ജീവ നിത്യ നല്ല കുട്ടിയാ. ഇതെന്താടാ ഇവരെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്? അകത്തേക്ക് വിളിക്കുന്നില്ലേ? അതിനും എന്താ ഞങ്ങള് തന്നെ വരണോ? അതിന് ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ വീട്ടിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും ആചാരങ്ങളുടെ ഒരു പട തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ? വേണ്ട, അകത്തേക്ക് കയറുന്നില്ല. എന്ത് പറ്റി? വേറെന്ന് തോന്നണ്ട, പണ്ടുകാലം പോലെ ശീലിച്ചു വരുന്നൊരു കാര്യ. താലികെട്ടിന് ശേഷം മാത്രമേ ഭർത്താവിന്റെ വീട്ടിൽ ഒരു പെൺകുട്ടി കാലു തവുന്നുള്ളത്. അതൊക്കെ ഇപ്പൊ ആരെങ്കിലും നോക്കുവെങ്കിലേ? നോക്കുന്നവരുണ്ട്, നോക്കാത്തവരുണ്ട്. എനിക്ക് പഴയ ആചാരങ്ങളൊക്കെ പാലിച്ച ശീലം. അല്ല, ഇതിൽ പരിഭ്രമിക്കുന്ന കാര്യമൊന്നുമില്ല. ഞാനും മോളും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും മുറിയെടുത്ത് അവിടെ നിന്നോളാം. അവിടുന്ന് അമ്പലത്തിലേക്ക് വരികയും ചെയ്യാലോ. അതെന്തായാലും ഒരു മര്യാദയല്ലല്ലോ. അല്ല, എന്റെ രീതിയിൽ പറഞ്ഞാല് ഇതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. മനുഷ്യന്റെ സൗകര്യങ്ങളാണ് പ്രധാനം, അല്ല സുജാതെ? നിത്യയുടെ അച്ഛൻ തന്നെ പറയട്ടെ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നേക്കാൾ കൂടുതൽ പാലിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് സുജാത എന്ന് എനിക്കറിയാം. അല്ലായിരുന്നെങ്കിൽ ആഗ്രഹപൂർത്തീകരണത്തിന്റെ ഭാഗമായി ദീപം എടുത്ത് മല ചവിട്ടില്ലായിരുന്നല്ലോ. ചില വിശ്വാസങ്ങൾ മനസ്സിൽ ഉറച്ചു പോയാ തിരുത്താൻ പ്രയാസ. പിന്നെന്താ ചെയ്യാ, അതങ്ങനെ തന്നെ കിടന്നോട്ടെന്ന് കരുതും അല്ലേ? ആചാരങ്ങളൊന്നും ലംഘിക്കണമെന്ന് ഞാൻ പറയില്ല. ഇത് എന്ത് കഷ്ടമാമേ, നിത്യജി ഉമ്മർത്ത് വരെ വന്നിട്ട് പടി ചവിട്ടാൻ നേരത്തെ ഒരു ആചാരം. ദേ നോക്ക്, നിത്യജിക്ക് വളരെ വിഷമമായി. എനിക്കൊരു വിഷമവുമില്ല, അച്ഛൻ പറഞ്ഞത് എന്തായാലും അത് ഞാൻ അനുസരിക്കും. അച്ഛാ, ഇവിടെ അടുത്തെവിടെയും നല്ല ഹോട്ടലിൽ വിളിച്ചു പറയട്ടെ. ആന്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സത്യത്തിൽ ഇപ്പോ എല്ലാവരുടെയും ടെൻഷൻ എന്താ? നിത്യ ഒരുപാട് ദൂരെ പോയി താമസിക്കാൻ പാടില്ലെന്നല്ലേ? ഇവർക്ക് താമസിക്കാൻ എന്റെ വീട്ടിലെ സൗകര്യങ്ങൾ മതിയെങ്കിൽ ഇവരെന്റെ കൂടെ പോന്നോട്ടെ. അത് വേണ്ട, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ജീവ, സന്തോഷമുള്ളൂ. എന്നാ പിന്നെ അത് തന്നെയാ നല്ലത്. ഇവിടുന്ന് നോക്കിയ സാറയുടെ വീട് നമുക്ക് കാണാലോ. അമ്മയ്ക്കാണെങ്കി എളുപ്പാ നിത്യജിയെ കണ്ടോണ്ടിരിക്ക. എനിക്കല്ല, നിന്റെ ഏട്ടനാണ് എപ്പോഴും കണ്ടോണ്ടിരിക്കേണ്ടത്. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം. അതാവുമ്പോ ആചാരങ്ങൾക്കും പ്രശ്നമില്ലല്ലോ. സാറമ്മോള് നമ്മുടെ വീട്ടിലെ കുട്ടി തന്നെയല്ലേ. നിത്യ, അപ്പോ ഇന്ന് അച്ഛനും നിത്യയും അവിടെ. എനിക്ക് നിത്യയോട് കുറച്ച് സംസാരിക്കും ചെയ്യാലോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.